രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞേടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ. വേദവിദ്യാവൃത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്ന് യുദ്ധാന്തരെ നന്നു നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും. തവ ദുഷ്കീർത്തി വർദ്ധനം രാത്രീഞ്ചരേന്ദ്രപ്രവര പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ. ജാനകീ ദേവിയെ പ്രാപിച്ചുകൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക.
നീതിമാനായ സുഭാഷൻ പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാനമണ്ഡപേ ചെന്നിരും എത്രയുമാസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതുപോലിനായി ചെന്നു രക്ഷോബലം രാമനോട് എത്തളവൊന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെ ഇതെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി പേരുവാലങ്കാപുരം ബുക്കനന്തരം ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരുമർക്ക അർക്കാന്യോത്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിതിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരിമുഖ്യ നിശാചരന്മാരെയുമൊക്കെ ഒടുക്കി ഞാനേകാകിയായുതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായുതു സൽഗുരോ ഞാൻ തവശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോർക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടും നാഗിലഗ്നികുണ്ടത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപാശരദാദികൾ വാനവരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾകെന്നോട് സാദരമന്തരമിന്നീ ഹോമം കഴിക്ക. നീ ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോ ഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാ ഹവ്യഗവ്യാധികമായ സൽദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചുകൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം ബുക്കുശുദ്ധനായി ധ്യാനമുറപ്പിച്ചു സൽഫലമർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉത്തിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണി. ഹോമം മുടക്കുവാനായ ചീടുക സാമോദമാശു കവികുലവീരരെ ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുത പുത്രാംഗദാദികളൊക്കവേ. നൂറുകോടിപ്പടയോടും മഹാമതിലേറിക്കടന്നു രാവണ മന്ദിരം പുക്കുപുരപാലകന്മാരെയും കൊന്നു മർക്കടവീരൊരുമിച്ചനാകുലം. വാരണവാചിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമ നിചകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണ മാമയഹീനം പൊടിപെടുത്തങ്കതൻ തത്ര ഗുഹയിലകം ബുക്ക നേരത്തു നക്തഞ്ജരേന്ദ്രനെ കാണായി ദന്തികെ. മറ്റുള്ളവർകളും അംഗതനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിൽ ഇറങ്ങിനാൻ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുന്ന പുണ്യജനാധിപനെ കണ്ടുവാനര് താടിച്ചു വൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലെ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹൽസ്രുവം പാവനി ശീഘ്രം പിടിച്ചു വലിച്ചുടൻ താടനം ചെയ്താനതുകൊണ്ടു സത്വരം ക്രീഡയാവാനര ശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തന്മണ്ഡനമെല്ലാം നുറുക്കേട്ടിയിടിനാൻ. വിത്രസ്ത നീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്ത് ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വരാമാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കവിവരരനെ തലമുടി ചുറ്റിപ്പിടിവെട്ടു. പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ ഹരിഭവമോർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിന്ധ്യാനവും ഹോമവും അന്തർഗതമിനിയെന്തോന്നു ദുർമതേ. ജീവിതാശാദേ ബലീയസി മാനസേഹാ വിധി വൈഭവം എത്രയും അത്ഭുതം. അർദ്ധം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലവനുതൽ പ്രാണഭയം കൊണ്ടുമൂടൻ മഹാകലൻ.
ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുങ്ക ശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയുമയച്ചാർത്തു വിളിച്ചു പുറത്തുപോ നീടിനാർ. ഹോമം അശേഷം മുടക്കി വയമെന്നു രാമാന്തികേ ചെന്നു കൈതൊഴുതിയിടിനാൻ. മണ്ഡോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാദേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണമിപ്പോൾ അനുഭവമിത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും. നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധലോപമോഹാസ്പൃഹാരാഗ ഹർഷാദിജരാ മൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലക്കളക നീ. ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയനാനന്ദപൂർണസ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം അതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനം ഇങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായിലോ രാമസായകമേറ്റുകൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്തിൽ നീ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടുകൂടവേ. പാവകൻ തങ്ങൾ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിത ശഗ്രീവനോടിത്തം പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനൊരു താർക്കുമേ ലോകത്രയ തിങ്കലി ഇങ്കലെന്നൂതരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും. ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമദനകാലേപുരാഘോരമാ മന്ദരം വൃഷ്ടേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യകശുപുതൻ മാറിടം കൈനകം കൊണ്ടു പിളർന്നതും. മൂന്നടി മണ്ണുബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായ ജമദഗ്നിതൻ പുത്രനായ രാമനാമത്തെ ധരിച്ചതും. വൃത്തിപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനാ ധാത്രി സുധാവരനാക്കിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും ദവമൃത്യു ഭവിപ്പാനുമാ നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു. വൃതാ നിർലജ്ജനാകയാൽ മൂടജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനിക്കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കുകേട്ടോരു രാവണൻ ചണ്ഡപരാക്രമം ചൊന്നാനതു നേരം. പുത്രമിത്രാമാത്യസോദരന്മാരെയും മൃത്യുവരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. ഭാവിച്ചവണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് തീർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യമനുഭവിച്ചിടുവൻ. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരും വെട്ടുബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപനു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തുപടനായകന്മാരും ഒന്നിച്ചു പത്തു കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ. വാരിതി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങൾ ഇവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാൻ ഇവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളേവരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ ഗോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതെങ്ങ് അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും എന്നൊരു വൈഭവം അന്നേരം. എന്നോട് തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. ദ്വാദശ നാഴിക നേരമൊരുപോലെ യാതു ദാനാവലിയോടൊരു കൂത്തമൻ. അസ്ത്രം പരിഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേതിനി വാരിതി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം.
കാളിയും കോളികളും ബങ്കബന്ധങ്ങളും കാളനിശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാതങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാരാകാശചാരികൾ ആനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചരർമേദിനി തന്നിൽ വീണീടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്ക തനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം മർക്കട നായകന്മാരോടരുൾ ചെയ്തിതി കണക്കേ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസരാജ്യം മുഴുവൻ അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ താതാ സഹോദര നന്ദന വല്ലഭാനാദ നമുക്കവലംബനമാരയ്യോ വൃദ്ധയായേറ്റം വിരൂപയായുള്ളോരു നക്തഞ്ചരാധിപസോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം സൂർപ്പണകയ്ക്കെന്തു കുറ്റമതിൽ പരമ്പെ പെരുമാണല്ലയോ ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശുകുലം മുടിച്ചാൻ ഒരു മൂടൻ മഹാപാപി രാവണൻ അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധി വധിച്ചതും വൃത്രാരിപുത്രന് മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരുതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കേ നന്നു തോന്നുന്നത് എത്രയുമുണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ സിദ്ധമല്ലായെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ നീജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദം മടക്കിനാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കിച്ചമച്ചിടിനാൻ കശ്മലൻ അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജനദ്വേഷവും ഉണ്ടിവനാരെയുമില്ല കൃപയും ഒരിക്കലും ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാൻ ഇന്നിവൻ ഇത്തം പുര സ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്ഥനാ ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശനും ഉത്തരഗോപുരത്തോടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങളുണ്ടായത ുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരരും രാക്ഷസരോട് തീർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചരവീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം വാഹനമാകി വാഹനമാകിന വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപ വിലോചനം ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കൊന്നുകൊണ്ടെന്നറിഞ്ഞാൻ കവിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനുമത വെട്ടിനാൻ വാനരനായക വക്ഷസീ പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കണ്ടവൻ നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം ബുക്കുമേവിനാൻ തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതിക്രുദ്ധനായി വന്നടുത്താൻ മഹാപാശനും അംഗതൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പോർമതത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ രാമനും ഐന്ദ്രാസ്ത്രമേതു തടുത്തിതു താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമേതാനതു വന്നളവാസു ആതുരന്മാരായുധാശുകവികളും വാരണസൂകുരപുക്കുട ക്രോഷ്ടകസാരമേയോരക സൈരിഭവായ സ വാനരസിംഹരുരു മൃഗകാകൃദാനന മായിവരുമാസുരാസ്ത്രാത്മകം മുൽഗരപട്ട സശക്തിപരശ്വതഗഡ്ഗശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രമേതാൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളാ ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞൂബലാൽ അപ്പോൾ മയൻ കൊടുത്തൊരു ദിവ്യാസ്ത്രമാ അല്പതേരായുധം കാണായിതന്തികെ ഗന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവ വീരനും
സൗരാസ്ത്രമേതാന്റെ ശാനനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്തമേതതും ഖണ്ഡിച്ച നേരമാകണ്ഡല വൈരിയും ചണ്ഡകരാംസുതമംഗളാം ബാണങ്ങൾ പത്തുകൊണ്ടേതു മർമ്മങ്ങൾ വേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങളെയ്താനതു കൊണ്ടുടൻ കീറി മുറിഞ്ഞതു നത്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലൂക്കോടു ദർശനേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ അഞ്ചു ശരമേതു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചുതു ചാപവും അശ്വങ്ങളേകത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാൻ അതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശുവേൽ കൊണ്ടതി ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചതു ബാണങ്ങൾ മൂന്നു കൊണ്ടേതു മുറിച്ചതു വീണിതു മൂന്നും നുറുങ്ങി മഹീതലെ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം അയൻ കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപൊക്കു ബാണങ്ങളെയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൽ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്ന് തറച്ചതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണുകുമാരനും വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽകൊണ്ടു രാമനും നിന്നു വിഷണനായി ശക്തി പറിപ്പതിനാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണജകൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാദരാൽ ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊൾവിൻ നിങ്ങളെല്ലാവരും ഇന്നും അൽക്കരകൗശലം ചക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിതിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു രാവണനും ബദരാഘവനും കൂടിമേവുക ഭൂമിയിലെന്നുള്ളതില്ലിനി രാത്രീന്ദ്രേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താമ്പുതികളും സപ്താജലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ ആയോധനെ ദശകണ്ഠനെ കൊൽവാനൊരായുധ പാണിയെന്നാകിൽ നിസ്സംശയം ദേവാസുരോരക ചാരണതാപസവേ വരും കണ്ടറിയണം മമബലം ഇത്തമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളേതു യുദ്ധം തുടങ്ങിയിടിനാൻ തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂങ്ങി തൂകിത്തുടങ്ങിനാൻ രാഘവ രാവണന്മാർ തമ്മിലന്യോന്യം മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാൻ ഒലികൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാതിമുഴുത്തു രഘുകുലനായകൻ താരേയദാതനോടെ വമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമാഭൂതലെ വാഴ്കയിൽ നല്ലതിനിക്കിനി ഭ്രാതാവ് തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹാ നിൽപ്പാനു ഏതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേ ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ ദേഹത്തിനേതും നിറം പകർന്നീലൊരു മൊഹമത്രേ കുമാരനെന്നു നിർണയം വക്തനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോഴുണരുമവർജൻ എന്നുണർത്തിച്ച നിരാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നക്കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നും മരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും ഒന്നു തിരുമനസിങ്കലുണ്ടാകണം സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യായി വന്നുകൂടായെന്നു നിർണയം ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊൽക ജഗത്രയും വൈകാതെ ലക്ഷ്മണൻ ചൊന്നതു കേട്ടുരഘൂത്തമൻ രക്ഷോവരനോട് എതിർത്താനതിദ്രുതം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണ കുംഭകർണഹനം മേദത്തി രാമായണം
രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം വദേ നമ. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദദാന ഹസ്തേനൈകേന പദ്മം സിദമഭിജശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖ സ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവദേയം നിവസതു വദനി സർവദാ സുപ്രസന്നാ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. വാത്മീകേർ മുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോനയാദിപരാംഗതിം യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം. അതൃപ്തസ്ഥം മുനിം വന്ദേ പ്രാജേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം. രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം. കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ. ആദായ തേനൈവ ദദാഹലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം. പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം. ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാംബരിഷ്ടം. വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സമ്പുടൈരഹരഹർ സമ്യക് പിബത്യാദരാത്. വാത്മീകേർ വദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു.